അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കുന്നത് അറബി ഭാഷയിലെ മുദക്കറിനെയും മുഅന്നസിനെയും സംബന്ധിച്ചാണ്. അറബി ഭാഷയിലെ ഒറ്റപ്പെട്ട ചില സ്ത്രീലിംഗങ്ങളെയും അതുപോലെ ഒറ്റപ്പെട്ട ചില മുദക്കറിനെയും സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. നമുക്കറിയാം അറബിയിലെ പദങ്ങൾ ഒന്നുകിൽ അത് മുദക്കർ അഥവാ പുല്ലിംഗം അല്ലെങ്കിൽ മോന്നസ് അഥവാ സ്ത്രീലിംഗം ഇവയിലൊന്ന് ആയിരിക്കും ഹർഫുകൾ ഒഴികെ എന്ന് നമുക്ക് അറിയാം. സ്ത്രീലിംഗത്തിൻ്റെ അവസാനത്തിൽ സ്വാഭാവികമായും കെട്ട് ത ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയാം. സ്ത്രീലിംഗത്തിൻ്റെ അവസാനത്തിൽ മിക്ക സ്ത്രീലിംഗ പദങ്ങളുടെയും പേരുകളുടെയും എല്ലാം അവസാനത്തിൽ നമുക്ക് ഒരു ത, ആമിനത്തു, ഫാത്തിമത്തു എന്നൊക്കെ എഴുതുമ്പോഴുള്ള ഒരു ത നമുക്ക് കാണാം. അത് സ്ത്രീലിംഗത്തിൻ്റെ ഒരു ചിഹ്നമാണ്, മോന്നസിൻ്റെ ഒരു ചിഹ്നമാണ്. എന്നാൽ ഈ ചിഹ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്ത്രീലിംഗ പദങ്ങളുണ്ട്. ഉദാഹരണമായി ഒന്നാമത്തേത് രാജ്യങ്ങളുടെയും ടൗണുകളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം പേരുകൾ, അവയെല്ലാം സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കപ്പെടുക. രാജ്യങ്ങളുടെ ടൗണുകളുടെ സ്ഥലങ്ങളുടെ എല്ലാം പേരുകൾ സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ അറബി ഭാഷയിലെ അക്ഷരങ്ങൾ എല്ലാം സ്ത്രീലിംഗമായാണ് പരിഗണിക്കപ്പെടുക. അലിഫ്, ബാ, താ, സാ എന്നിങ്ങനെയുള്ള ഹർഫുകളെ, അക്ഷരങ്ങളെ എല്ലാം സ്ത്രീലിംഗമായാണ് പരിഗണിക്കുന്നത്. അതുപോലെ ജമ്മു തക്സീറിൽ പെട്ട ചില പദങ്ങൾ, ഞാൻ ഒരു ചെറിയ നോട്ട്, എൻ്റെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ നോട്ടല്ല, ഞാൻ റഫായി എഴുതുന്ന ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു പേജാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഹൂദ്, അൽ യഹൂദ് എന്ന പദം ജൂതന്മാരാണ്, ജൂതന്മാർ യഹൂദ്. അതൊരു ജമ്മു തക്സീറാണ്, അതൊരു സ്ത്രീലിംഗ പദമാണ്. അർ റുസുലു, പ്രവാചകന്മാർ, അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്നസ്വാറ, അതും ഒരു സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനികൾ. അന്നസ്വാറ, ജമ്മു തക്സീർ ആയ അന്നസ്വാറ എന്ന പദം ക്രിസ്ത്യാനികൾ, അതും സ്ത്രീലിംഗ പദമാണ്. അതുപോലെ കൗമുൻ, ജനങ്ങൾ, കൗമുൻ എന്നാൽ ജനങ്ങൾ, അത് ഒരു സ്ത്രീലിംഗ പദമാണ്. റഹ്തുൻ, ഗോത്രം, സമൂഹം എന്നൊക്കെ, അതും മുഅന്നസായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കെപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് പദങ്ങളാണ് ഞാൻ അഞ്ചാമതായി നമ്പറിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. സമാഉൻ, ആകാശം, പ്രത്യക്ഷമായി ഒരു ചിഹ്നവും ഒരു അടയാളവുമില്ല. സമാഉ, ആകാശം, സ്ത്രീലിംഗമാണ്. ഹെർബുൻ, യുദ്ധം, അത് സ്ത്രീലിംഗമാണ്. അതുപോലെ ഷംസുൻ, അത് സ്ത്രീലിംഗമാണ്. നാറുൻ, അതും സ്ത്രീലിംഗമാണ്. ജഹന്നം, സ്ത്രീലിംഗമാണ്. ധാരാളം കോമ്പറ്റിറ്റീവ് എക്സാമിനൊക്കെ ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാകാറുണ്ട്. തീഹുൻ, കാറ്റ്, അത് സ്ത്രീലിംഗമാണ്. ഖംറുൻ, ഖംറുൻ, സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുക. നഫ്സുൻ, ആത്മാവ്, വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ നഫ്സുൻ, സോൾ. ദാറുൻ, വീട്, ദാറുൻ, വീട്, വീട് ഒരു സ്ത്രീലിംഗ പദമാണ്, യാതൊരു ചിഹ്നവും കാണുന്നില്ല, എന്നാൽ അറബി ഭാഷ അത് സ്ത്രീലിംഗമാണ്. കിണർ, ബിഉറുൻ, ബിഉറുൻ, കിണർ സ്ത്രീലിംഗ പദമാണ്. കേസുൻ, കപ്പ്, കോപ്പ, കപ്പ്, അത് സ്ത്രീലിംഗ പദമാണ്. ദൽവുൻ, ദൽവുൻ, ബക്കറ്റ്, അത് സ്ത്രീലിംഗമാണ് അറബി ഭാഷയിൽ. അതുപോലെ തന്നെ വടി, വടിക്ക് അസോ, അസോ എന്നതും ഒരു സ്ത്രീലിംഗ പദമാണ്. തോത്ത്, അതും ഒരു സ്ത്രീലിംഗ പദമാണ്. റുഇയ, റുഇയ, സ്വപ്നം, നാമെല്ലാം സ്വപ്നം കാണാറുണ്ട്. റുഇയ എന്നുള്ളത് ഒരു സ്ത്രീലിംഗ പദമാണ്. അർളുൻ, ഭൂമി, സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. സബീറുൻ, വഴി, അഥവാ സമാ, ഹെർബ്, ഷംസ്, നാറ്, ജഹന്നം, രീഹ്, ഖംറ്, നഫ്സ്, ദാറ്, ബിഇറ്, കഇസ്, ദൽവ്, അസോ, തോവൂത്ത്, റുഇയ, അർള്, സബീല്. എന്തുകൊണ്ടാണ് ഇവ സ്ത്രീലിംഗമായത് എന്ന് ചോദിച്ചാൽ അറബികൾ ഇതിനെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. എന്നാൽ താ കെട്ട് താ ഉണ്ടായിട്ടും പുല്ലിംഗമായ ചില പദങ്ങളുണ്ട്. അതാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. സലമത്തു, ഉസാമത്തു, അലാമത്തു, ഖലീഫത്തു. സലമത്തു, സലമ,
ഉസാമത്തു ഉസാമ, അലാമത്തു അടയാളം, ഖലീഫത്തു ഖലീഫത്തു എന്നാൽ അത് പുല്ലിംഗപദമാണ്, മുദക്കറാണ്. ഖലീഫത്തു, അലാമത്തു, ഉസാമത്തു, സലമത്തു ഈ പദങ്ങളെല്ലാം മുദക്കറായ പദങ്ങളാണ് അഥവാ പുല്ലിംഗമായ പദമാണ്. അതുപോലെ റിസ്, സിന്ന്, ബത്തുന്, സ്വദിർ. സ്വദിർ എന്നാൽ നെഞ്ച്, അത് ഇരട്ടാവയവമുണ്ട്. ഇരട്ടാവയവങ്ങളുള്ള രണ്ടെണ്ണമുള്ള ഇരട്ടാവയവങ്ങളുള്ള സ്വഭാവമായിട്ടും നാം പഠിച്ചിട്ടുണ്ടായിരിക്കും. ശരീരത്തിൻ്റെ അവയവങ്ങളിൽ രണ്ടെണ്ണമുള്ളതെല്ലാം മോന്നസാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ സ്വദുറിൻ രണ്ടെണ്ണമുണ്ട് നെഞ്ച്, അത് മുദക്കറായ പദമാണ്. ബത്തുൻ വയറ്, മുദക്കറാണ്. സിന്ന് പല്ല്, മുദക്കറാണ്. റേസ് മുദക്കറാണ്. അതുപോലെ തന്നെ അഹില്, ഫാമിലിക്ക് ഉപയോഗിക്കുന്ന കുടുംബത്തിനൊക്കെ ആല്, അഹില്, ഇവയെല്ലാം മുദക്കറായ പദങ്ങളാണ്. ഈ പാഠത്തിൽ നാം പഠിച്ചത് ചില മുദക്കറായ പദങ്ങളെ പറ്റിയും മോന്നസായ പദങ്ങളെ സംബന്ധിച്ചുമാണ്. ഇതിൽ നാം അഞ്ചാമതായി കൊടുത്തിരിക്കുന്ന ധാരാളം പദങ്ങൾ, അവയെ നാം കുറച്ചുകൂടി കാര്യമായി പഠിക്കേണ്ടതുണ്ട്. ധാരാളം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, പി എസ് സിക്കും മറ്റും മറിച്ചും എല്ലാം ഇവയിൽ നിന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കാനും മറ്റും വരാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം. ഷഹീദ് മൊഹ്സിൻ. മിൻസിയാങ്കണ്ടം. പുളിക്കൽ.